നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇൻഡിപെൻഡൻസ് ഡേയുടെ സ്പെഷ്യലാണ് കേട്ടോ. നമ്മളിന്ന് ഒരു ട്രൈ കളറിലുള്ള ഒരു പുഡിംഗ് ആണ് ചെയ്യുന്നത്, നമ്മുടെ ഫ്ലാഗിന്റെ സെയിം കളർ കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രീൻ കളറൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരു ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്, ഒരു 5 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് അതൊരു സോക്കായി കിട്ടും കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനിയൊരു പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം, അപ്പോൾ ഇത് കപ്പളവെന്ന് പറയുമ്പോൾ 250 ml ആണ് ഒരു കപ്പ്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചൈന ഗ്രാസ്, സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ചൈന ഗ്രാസ്, പിന്നെ നമുക്കിഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു നമ്മൾ ചേർത്ത ചൈന ഗ്രാസ് ഉണ്ടല്ലോ, നല്ലപോലെ മെൽറ്റായി കിട്ടണം കേട്ടോ. എങ്കിലും നമുക്കൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ തിളച്ചതായതുപോലെ ആ ഒരു ചൈന ഗ്രാസൊക്കെ മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഒരു ട്രെയിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ അഴ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രെയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ, പിസ്തയുടെയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു 15 മിനിറ്റിനുണ്ട് നമുക്കങ്ങ് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് അടുത്ത ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ലെയറിലേക്ക് വൈറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെയാണ് സെയിം അളവിൽ വെള്ളവും പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ചൈന ഗ്രാസിൻ്റെ മിക്സ് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വൈറ്റ് കളറാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ചൈന ഗ്രാസൊക്കെ മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ അരിച്ച് ട്രേഡ് ആ ഒരു നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഒന്ന് സെറ്റായതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് ആ ഒരു തിളക്കുന്ന ചൂടിൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ടൈം ഒന്ന് പുറത്ത് വെച്ച് ചെറുതായിട്ട് ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ പതിയെ ആ ഒരു സ്പൂണ് വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നേരിട്ട് അതിലേക്ക് ഒഴിക്കണ്ട. എന്നിട്ട് നമ്മളിനി ഈ ഒരു കളർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റുന്നുണ്ട്. ഇനി അടുത്ത കളറും നമ്മൾ ചെയ്തെടുക്കുന്ന ഇതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ നമ്മൾ ആ ഒരു കേസർ ആ ഒരു സാഫ്രോൺ കളറാണ് കേട്ടോ ടോപ്പിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ കിട്ടാനായിട്ട് നമുക്ക് യെല്ലോയും റെഡും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ തിളപ്പിച്ചിട്ട് ആ ഒരു ടോപ്പിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ ലെയറും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ടൊരു 1 മണിക്കൂറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റായി കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെക്സ്ചറിലേക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ട്രൈ കളർ പുഡിംഗ് അവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ആ ഒരു നമ്മൾ അല്ലാതെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന പുഡിങ്ങിലേക്കാണ് മിൽക്ക് പുഡിങ്ങിലേക്കൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇത് മാത്രമായിട്ട് കഴിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്ര അങ്ങനെ ഒത്തിരി അങ്ങ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എങ്കിലും നമുക്ക് കാണാനായിട്ടൊരു ഭംഗിക്കും ഒരു സ്പെഷ്യൽ ഒക്കേഷനിലേക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പുഡിങ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.